ഓക്കെ, എന്താ കിട്ടി 22 ആൻസർ? അപർണ കെ പി പറയുന്നു ബി ആണെന്ന്. ബാക്കിയുള്ളവർക്ക് മക്കളൊക്കെ ആൻസർ അല്ലേ? അപർണയ്ക്ക് മാത്രമേ ഉള്ളൂ ആൻസർ. സമയം പോകുന്നു, സമയം പോകുന്നു, പെട്ടെന്ന് പെട്ടെന്ന്. ബി 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 ഓക്കെ, ബി നോക്കാം. സോ ക്വസ്റ്റ്യൻ ഈസ് ലോജിക്കൽ ഇൻഫറൻസ് ആണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ബെസ്റ്റ് റിഫ്ലക്സ് ലോജിക്കൽ ഇൻഫറൻസ് ഫ്രം ദ പാസേജ് ഫസ്റ്റ് വൺ. It is an important agenda of the countries around the world to ensure access to good external financing. Okay. Good corporate governance improves the credibility of firms. International capital markets ensure that firms maintain good corporate governance. Good corporate governance paves the way for robust supply chain. Option വായിക്കുമ്പോൾ തന്നെ നമുക്ക് അതിന്റെ ഒരു ചില കീവേഡുകൾ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. നമുക്ക് ആ കീവേഡ് മാത്രം എടുക്കാം. ഫസ്റ്റ് വൺ, it is an important agenda of the countries around the world to ensure access to good external financing. So good external financing yana ivada vendathu ennullathu important agenda yana. Access to good external financing ennulladana firms inde pradhanapetta agenda. Next one, good corporate governance improve the credibility of firms. So corporate governance ennadaanengil ivada credibility koodum. Next, international capital market ensure that firms maintain good corporate governance. Okay, good corporate governance pave the way for robust supply chain. അപ്പൊ ഗുഡ് കോർപ്പറേറ്റ് ഗവർണൻസ് ഉണ്ടെങ്കിൽ ക്രെഡിബിലിറ്റി കൂടും, ഗുഡ് കോർപ്പറേറ്റ് ഗവർണൻസ് ഉണ്ടെങ്കിൽ റോബസ് സപ്ലൈ ചെയിൻസ് കിട്ടും. ഗുഡ് കോർപ്പറേറ്റ് ഗവർണൻസ് എല്ലാ ഫോംസും എൻഷുർ ചെയ്യുന്നുണ്ടോ എന്ന് ഇന്റർനാഷണൽ ക്യാപിറ്റൽ മാർക്കറ്റ് നോക്കുന്നു. നെക്സ്റ്റ് വൺ, ആക്സസ് ടു ഗുഡ് എക്സ്റ്റേണൽ ഫിനാൻസിങ്. ഇവിടെ എക്സ്റ്റേണൽ ഫിനാൻസിങ് ആണ് ബാക്കി എല്ലായിടത്തും കോർപ്പറേറ്റ് ഗവർണൻസിനെ പറ്റിയാണ് പറയുന്നത്. ഓക്കെ, കോർപ്പറേറ്റ് ഗവർണൻസ് തുടങ്ങുന്നത് തന്നെ, പാസിൽ തുടങ്ങുന്നത് തന്നെ കോർപ്പറേറ്റ് ഗവർണൻസ് വെച്ചിട്ടാണ്. ഗവർണൻസ് സ്ട്രക്ചർ എൻകറേജ് കമ്പനീസ് ടു പ്രൊവൈഡ് അക്കൗണ്ടബിലിറ്റി ആൻഡ് കൺട്രോൾ. എ ഫണ്ടമെന്റൽ റീസൺ വൈ കോർപ്പറേറ്റ് ഗവർണൻസ് ഹാസ് മൂവ്ഡ് ഓൺ ടു ദ economic and political agenda worldwide has been the rapid growth in international capital market. Effective corporate governance enhances access to external financing by firms, leading to greater investment, higher growth and employment. Okay, appo effective corporate governance undengil endakku kondu good access to external financing kittum, kooda investment undagum, kooda growth undam, kooda employment undam aanallo. Appo corporate governance koodunnondu kore gunangal undu. കേവലം ഒരു ഗുണം മാത്രമല്ല, എന്ത്, റോബസ്റ്റ് സപ്ലൈ ചെയിൻസ് മാത്രം കിട്ടുമെന്ന് മാത്രമേ, അല്ലെങ്കിൽ പേവ്സ് ദ വേ ഫോർ റോബസ്റ്റ് സപ്ലൈ ചെയ്യുന്ന മാത്രം പറയാൻ പറ്റില്ല, മറ്റ് പല കാരണങ്ങളും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ബാക്കി കൂടെ വായിക്കാം. ഇൻവെസ്റ്റേഴ്സ് ലുക്ക് ടു പ്ലേസ് ദെയർ ഫണ്ട്സ് വേർ ദ സ്റ്റാൻഡേർഡ്സ് ഓഫ് ഡിസ്ക്ലോഷർ ഓഫ് ടൈംലി ആൻഡ് ആക്യുറേറ്റ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ആൻഡ് ഓഫ് ഈക്വൽ ട്രീറ്റ്മെന്റ് ടു ഓൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആർ ബെറ്റ്. ചുരുക്കി പറഞ്ഞാൽ നല്ല കോർപ്പറേറ്റ് ഗവർണൻസ് ഉണ്ടെങ്കിൽ പല വിധമായിട്ടുള്ള എന്ത് ചെയ്യുന്നുണ്ട്, ഫേംസിന്റെ ഗുണങ്ങളുണ്ട്. അതായത് കോർപ്പറേറ്റ് ഗവർണൻസ് നല്ലതാണെങ്കിൽ എന്ത് കിട്ടുന്നുണ്ട്, അവർക്ക് ഗുഡ് ആക്സസ് ടു എക്സ്റ്റേണൽ ഫിനാൻസിങ് കിട്ടുന്നുണ്ട്, ഗ്രേറ്റർ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്, ഹയർ ഗ്രോത്ത് ഉണ്ട്, എംപ്ലോയ്മെന്റ് ഉണ്ട്. ഓൾസോ ഇൻവെസ്റ്റേഴ്സ് അത്തരം സ്ഥാപനങ്ങളിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. വിച്ച് മീൻസ് ഇഫ് എ ഫോം ഹാസ് ഗുഡ് കോർപ്പറേറ്റ് ഗവർണൻസ് ട്രാക്ക് റെക്കോർഡ്, അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും, അവരുടെ ക്രെഡിബിലിറ്റി കൂടും. സോ ദ ആൻസർ വിൽ ബി ഓപ്ഷൻ ബി. എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 23. ഞാനിതിന് ടൈമർ വെക്കുന്നുണ്ട്, ടൈമർ വെക്കുന്നുണ്ട്. ആറ് ക്വസ്റ്റ്യൻ വായിക്കരുത്, ജസ്റ്റ് എ മിനിറ്റ്. ഒരു സെക്കൻഡ് ക്വസ്റ്റ്യൻ വായിക്കരുത്, സ്റ്റോപ്പ് ആക്കി നിർത്തോട്ടെ. ഓക്കെ, ടൈം സ്റ്റാർട്ട്സ് നൗ. 23, പെട്ടെന്ന് ആൻസർ പറയണേ.
46 സെക്കൻഡ്. ദർശനയും ശ്വേതയും ബി പറഞ്ഞിട്ടുണ്ട്, അലീഷ ബി പറഞ്ഞിട്ടുണ്ട്, 53 സെക്കൻഡായി. പാർവതി ബി പറഞ്ഞിട്ടുണ്ട്, 57 സെക്കൻഡായി. ജിബിന് 1 മിനിറ്റ് ആയി. ബാക്കിയുള്ളവർ ബാക്കിയുള്ളവർ അപർണ 1 5 ആയി, 1 10 ആയിട്ടുണ്ട്. അൻഷീഫ 1 18. കമൺ കമൺ ബാക്കിയുള്ളവര് പെട്ടെന്ന്, പറ്റുന്നിടത്തോളം ക്വസ്റ്റ്യൻസിന് വളരെ കുറച്ച് സമയം കൊണ്ട് സോൾവ് ചെയ്തിട്ട്, ചിലപ്പോൾ ചില ക്വസ്റ്റ്യൻസിൽ കൂടുതൽ സമയം എടുക്കും, ആ എളുപ്പമുള്ള ക്വസ്റ്റ്യനിൽ നമ്മൾ സേവ് ചെയ്യുന്ന സമയം ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുക. ഓക്കെ, സ്പീഡ് ഒരു പ്രധാന ഫാക്ടറാണ്. സിസാറ്റിന്റെ പേരിൽ നിങ്ങളുടെ പ്രിലിംസ് കയ്യിൽ നിന്ന് പോകരുത്. ഇതാരാണെങ്കിൽ അവസാന സമയത്ത് കയറി വരുന്നത്. എന്താ ലക്ഷ്മി, സ്കൂൾ വിടാൻ വന്നതാണോ? കീർത്തന ബി പറഞ്ഞു, കീർത്തന 2 മിനിറ്റ് എടുക്കാറായി. ഓക്കെ, എനിവേ മതി, ഗെയിം ഇസ് ഓവർ. ഈ ക്വസ്റ്റ്യൻ വളരെ പെട്ടെന്ന് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് റിഫ്ലക്സ് മോസ്റ്റ് ലോജിക്കൽ ആൻഡ് റാഷണൽ ഇൻഫറൻസ് ദാറ്റ് ക്യാൻ ബി മെയ്ഡ് ഫ്രോം ദ പാസേജ്. ദ ഹോം റേഞ്ച് ഓഫ് എലഫന്റ്സ് നീഡ് ടു ബി എ വാസ്റ്റ് ഏരിയ ഓഫ് റിച്ച് ബയോഡൈവേഴ്സിറ്റി. എലഫന്റ്സ് ആർ ദ കീസ്റ്റോൺ സ്പീഷീസ് ആൻഡ് ദേ ബെനിഫിറ്റ് ദ ബയോഡൈവേഴ്സിറ്റി. Rich biodiversity cannot be maintained in the forest without the presence of elephants. Elephants are capable of regenerating forest with the species as per their requirement. Okay, idinath endengil or option elpa eliminate cheyan pattunnundo ningalku? Jeevan parayunu option C eliminate cheyan pattunnu. Kaaranam rich biodiversity cannot be maintained in the forest without the presence of elephants. Elephants illatha kaattilonnum biodiversity ille. ഫോറസ്റ്റ് എന്നാണ് സ്പെസിഫിക്കലി ചോദിച്ചിരിക്കുന്നത്. സോ എലഫൻസ് ഇല്ലാത്ത കാട്ടിലൊന്നും ബയോഡൈവേഴ്സിറ്റി എൻഷുർ ചെയ്യാൻ പറ്റില്ലേ? നമുക്ക് പറ്റുമല്ലോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? സി എലിമിനേറ്റ് ചെയ്യാം. ഫസ്റ്റ് വൺ, ഹോം റേഞ്ച് ഓഫ് എലഫൻസ് നീഡ് ടു ബി വാസ്റ്റ് ഏരിയ ഓഫ് റിച്ച് ബയോഡൈവേഴ്സിറ്റി. എലഫൻസിന്റെ ഹോം റേഞ്ച് എന്ന് പറയുന്നത് റിച്ച് ബയോഡൈവേഴ്സിറ്റി ഉള്ള ഒരു ഏരിയ ആയിരിക്കണം. ഇതാണ് ഓപ്ഷൻ എ പറയുന്നത്. ഓപ്ഷൻ ബി പറയുന്നത് എലഫൻസ് ആർ കീസ്റ്റോൺ സ്പീഷീസ്. ഓപ്ഷൻ ഡി പറയുന്നത് ഫോറസ്റ്റ് റീജനറേറ്റ് ചെയ്യാൻ എലഫൻസിന് കഴിവുണ്ട് ആസ് പെർ ദയർ റിക്വയർമെന്റ്. അവരുടെ ആവശ്യത്തിനനുസരിച്ച് അവർ ഫോറസ്റ്റിന് എന്ത് ചെയ്യും? റീജനറേറ്റ് ചെയ്യും. ഓക്കെ, നമുക്ക് പാസേജ് വായിച്ചു നോക്കാം. എലഫൻസ് ഓക്കെ, അപ്പൊ ഇത്ര ഐഡിയ നമുക്ക് കിട്ടിയല്ലോ. ഈ ഐഡിയനെ വെച്ചിട്ട് നമ്മൾ പാസേജിലേക്ക് പോകുന്നത്. എലഫൻസ് ആർ ലാൻഡ്സ്കേപ്പ് ആർക്കിടെക്ട്സ്, ക്രിയേറ്റിംഗ് ക്ലിയറിംഗ്സ് ഇൻ ദ ഫോറസ്റ്റ്, പ്രിവെന്റിംഗ് ഓവർ ഗ്രോത്ത് ഓഫ് സർട്ടൻ പ്ലാന്റ് സ്പീഷീസ് ആൻഡ് അലോയിങ് സ്പേസ് ഫോർ ദ റീജനറേഷൻ ഓഫ് അതേഴ്സ് വിച്ച് ഇൻ ദം പ്രൊവൈഡ് സസ്റ്റനൻസ് ടു അതർ ഹെർബിവോറസ് അനിമൽസ്. ഇത്രയും മാത്രം വായിച്ചാൽ തന്നെ എന്ത് കിട്ടും? എലഫൻസിനെ കൊണ്ട്, ആനയെ കൊണ്ട് പല വിധമായ ഗുണങ്ങളുണ്ട് നമുക്ക് മനസ്സിലാക്കാം. ലാൻഡ്സ്കേപ്പ് ആർക്കിടെക്ട് ആണ്, ക്രിയേറ്റ് ക്ലിയറിംഗ്സ് ഇൻ ദ ഫോറസ്റ്റ്, preventing overgrowth of certain plant species, allowing space for regeneration of others, which in turn provide a sustenance to other herbivorous animals. ചുരുക്കി പറഞ്ഞാൽ പല ഗുണങ്ങളുണ്ട് എന്തിനെ പറ്റി, എന്തിനെ കൊണ്ട്? എലഫൻസിനെ കൊണ്ട്. അങ്ങനെയുള്ള ഒരു എലഫൻസിന്റെ പോപ്പുലേഷൻ ആ ഇക്കോസിസ്റ്റം കുറയുകയാണെങ്കിൽ ആ ഇക്കോസിസ്റ്റത്തിൽ ഭയങ്കരമായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിക്കും, നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്ട് ഉണ്ടാക്കും. അതുകൊണ്ട് നമുക്ക് എലഫൻസിനെ എന്തായിട്ട് കൺസിഡർ ചെയ്യാം? ഒരു കീ സ്റ്റോൺ സ്പീഷീസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. സോ ദ ആൻസർ വിൽ ബി ഓപ്ഷൻ ബി ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 23. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? യെസ് യെസ് യെസ്. 1 2 തീർന്നിട്ടില്ല, തീർന്നിട്ടില്ല. നമുക്ക് അസംഷൻ കിടപ്പുണ്ട്, ഇഷ്ടം പോലെ ചെയ്യാൻ. ക്വസ്റ്റ്യൻ തീർന്നോ? ഓക്കെ, ഇൻഫറൻസിന് രണ്ട് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, നമ്മളൊരു ക്വസ്റ്റ്യൻ മിസ്സായി പോയി. ക്വസ്റ്റ്യൻ നമ്പർ 62. ക്വസ്റ്റ്യൻ നമ്പർ 62.
പറയൂ പറയൂ, ആൻസർ ആൻസർ പറയൂ. ഞാൻ ഇതിന് ടൈമർ വെക്കാത്തത് ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കും എന്നുള്ളതുകൊണ്ടാണ്. സി ദാറ്റ് ഈസ് വൺ ആൻഡ് ത്രീ. മറ്റുള്ളവരും കൂടെ ആൻസർ പറയൂ പറയൂ. ശ്വേത ശ്വേത സി പറയുന്നു, ലക്ഷ്മി എന്തോ കരയുന്നു, എന്തിനാണെന്ന് അറിയില്ല. ജിബിൻ എ പറയുന്നു. അലീഷ എ പറയുന്നു. ആതിര സി പറയുന്നു. ലക്ഷ്മി ശ്രീ ഡി പറയുന്നു. കരഞ്ഞ ലക്ഷ്മിയാണോ ഡി പറഞ്ഞത്? അതെ, ലക്ഷ്മി കരയുന്ന കുഞ്ഞിനെ ശരി ഉത്തരം ഉള്ളൂ. ലക്ഷ്മി പറഞ്ഞതാണ് കറക്റ്റ്. വൺ ടു ത്രീ ആണ് കറക്റ്റ് ആൻസർ. സി, ഞാൻ ഈ ക്വസ്റ്റ്യൻ എന്റെ ആൻസർ പറയുന്നതിന് മുമ്പ് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്തപ്പോ നിങ്ങൾക്ക് ശരിക്കും എന്താണ് ഫീൽ ചെയ്തത്? ഇത് കറപ്പിക്കണോ, അറ്റംപ്റ്റ് കൊടുക്കണോ, അതോ ഈ ക്വസ്റ്റ്യൻ ലീവ് ചെയ്യുന്നതാണോ നല്ലത്? ഓണസ്റ്റ്ലി നിങ്ങൾക്ക് എന്താ നിങ്ങളുടെ മനസ്സിൽ തോന്നിയൊരു കാര്യം? ലീവ് ചെയ്തു അവർക്ക് ഇപ്പൊ ലീവ് ചെയ്തുകൊണ്ടാണ് ഉത്തരം ആൻസർ ചെയ്യാത്തത്. ഞാൻ പറഞ്ഞത് ഓക്കെ, അപർണ ലീവ് ചെയ്യാനാണ് തീരുമാനിച്ചത്, ബാക്കിയുള്ളവരും കൂടി നിങ്ങളൊന്ന് റെസ്പോണ്ട് ചെയ്യോ. ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്ത സമയത്ത് നിങ്ങളുടെ മനസ്സിലോട് പോയത് എന്തായിരുന്നു? ഒരു അറിയാനുള്ളൊരു ഇൻക്വിസിറ്റി എന്നൊക്കെ കൊണ്ട് ചോദിക്കുന്നതാണ്. ഒന്നും തോന്നിയില്ലേ നിങ്ങൾക്കൊന്നും? ഐ മീൻ ലീവ് ചെയ്യുന്ന കാര്യം വിട്ടേക്ക് തൽക്കാലം. ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ സ്ട്രഗിൾ ചെയ്ത പ്രധാന നിങ്ങൾ ഫേസ് ചെയ്ത പ്രധാന സ്ട്രഗിൾ എന്തായിരുന്നു? സർ റിപ്പീറ്റഡ്ലി റീഡ് ചെയ്യേണ്ടി വന്നു. ഓക്കെ, ഞാൻ ഒരു കാര്യം പറയാം. നമ്മൾ എക്സാം ഹാളില് നമ്മൾ അത്യാവശ്യം സ്ട്രെസ്ഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. എസ്പെഷ്യലി സിസാറ്റിന്റെ സമയം എന്ന് പറയുന്നത് രാവിലത്തെ ജി എസിനെ നമ്മൾ എന്തായാലും നമുക്ക് കുറച്ചധികം പ്രശ്നങ്ങൾ നമ്മൾ ഫേസ് ചെയ്യും. പരീക്ഷ ഇനി എത്ര എളുപ്പമാണെന്ന് പറഞ്ഞാലും അതൊരു പുതിയ പേപ്പറാണ്. എക്സാമിന്റെ എല്ലാ പ്രഷറും നമ്മൾ നമ്മുടെ തലയിലുണ്ട്. സോ ജി എസ് നമുക്ക് എന്തായാലും ചെറിയൊരു പാനിക് അറ്റാക്ക് തരും. അതും കൂടെ കഴിഞ്ഞിട്ടാണ് സിസാറ്റിൽ വന്നിരിക്കുന്നത്. സിസാറ്റ് നമുക്ക് അല്ലെങ്കിലേ കുറച്ച് പേടിയുള്ള കൂട്ടത്തിലാണ്. സിസാറ്റ് ക്വാളിഫൈഡ് ആകണം. അതിന്റെ കൂടെ നമ്മൾ അത്യാവശ്യം കുറേയൊക്കെ അധികം ടെൻഷൻ ആയിട്ട് ഇരിക്കുന്ന ഒരു അവസ്ഥയിൽ ഒരു ക്വസ്റ്റ്യന്റെ മുകളിൽ നിങ്ങൾ ഒരുപാട് സമയം ഇൻവെസ്റ്റ് ചെയ്യരുത്. ജി എസിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്താലും കുഴപ്പമില്ല, ഒരുപാട് സമയം ജി എസിൽ ഇൻവെസ്റ്റ് ചെയ്യരുത്. എന്നിരുന്നാലും സിസാറ്റിൽ ഒരു കാരണവശാലും ചെയ്യരുത്, കാരണം നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ലീവ് ചെയ്യാനുള്ള എല്ലാവിധ ഓപ്ഷനും ഇവിടെ ഉണ്ട്. ഈ ക്വസ്റ്റ്യന് നിങ്ങൾ ഒരുപാട് തവണ വായിച്ച് വായിച്ച് അതെ എ തോന്നി പിന്നെ ഡി വരുമെന്ന് തോന്നി ടൈം പോയി തോന്നിയപ്പോൾ ലീവ് ചെയ്തു, ദാറ്റ്സ് ഇറ്റ്. അത് തന്നെയാണ് ഇതില് ഭയങ്കര ട്രിക്കി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഈ യു പി എസ് സി ഒരു വർഷം ഒരു ഒരു ട്രെൻഡ് ആയിരിക്കും പിടിക്കുന്നതെങ്കിൽ അടുത്ത വർഷം വേറൊരു ട്രെൻഡാണ് പിടിക്കുന്നത്. അത് ഞാൻ 2014 ശേഷം ഇങ്ങോട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ എടുത്ത് നോക്കിയപ്പോൾ, എസ്പെഷ്യലി സിസാറ്റിന്റെ റീഡിംഗ് കോമ്പറേഷന്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയപ്പോൾ ഇവര് ട്രെൻഡ് ഇങ്ങനെ മാറ്റി മാറ്റി കളിച്ചുകൊണ്ടിരിക്കുക. ഒരു വർഷം ഇവർ വൺ ടു ത്രീ ഓൾ ഓഫ് ദി അബോവ് ചോദിക്കും, അടുത്ത തവണ ഇവർ ചിലപ്പോൾ ഓൾ ഓഫ് ദി അബോവ് ഇട്ടിട്ട് ചിലപ്പോൾ എയോ ബിയോ സിയോ ആയിരിക്കും ആൻസർ എടുക്കുക. യു പി എസ് സിന്റെ ഒരു ഒരു പാറ്റേൺ നമുക്ക് ഒരു കാരണവശാലും കംപ്ലീറ്റ്ലി അങ്ങോട്ട് പിടിച്ച് ബ്രേക്ക് ചെയ്യാൻ നമുക്ക് പറ്റില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത് സിസാറ്റിലെ റീഡിംഗ് കോമ്പ്രഹൻഷനിൽ ഒരു ക്വസ്റ്റ്യനിൽ നിങ്ങൾ ഒരുപാട് സമയം ചെലവാകുന്നു എന്ന് കാണുകയാണെങ്കിൽ ഈഗോ അടിക്കരുത്, ക്വസ്റ്റ്യൻ അങ്ങ് വിട്ടേക്കുക, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുക. നിങ്ങൾ ഇപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ ഒരുപാട് സമയം എടുത്തത് കൊണ്ട് ഞാൻ പറഞ്ഞതാണ്. എനിവേ നമുക്ക് നോക്കാം.
Which of the following statement best reflects a solution that are implied by the passive? Solution. Solution. A flexible environment is needed to develop a solution. Household need a customized solution. Innovations in financial technology are required. Okay, namukku nokka endanu. Household finance in India is unique. We have a tendency to invest heavily in physical assets such as gold and property. Steps to encourage the financialization of savings are critical. A populace accustomed to traditional process will not be simply jump into financialization. Hurdles to change include onerous bureaucracy, a skepticism of organized financial institutions, a lack of basic information about which myriad services and providers is best for each family, and how and even if one can make the transition between them if necessary. Okay, ivada nokka and question maker tough aanu nalla njan parnu vannathu question ekke elupaanu namukku nokka endakke prashnam onnu onerous bureaucracy illa rendu financial institutions ina oru skepticism undu anganeyanengil ഇതിന് വേറെ ഇതിൽ നിന്ന് എന്തെങ്കിലും എടുക്കാൻ പറ്റുമോ? ഓണറസ് ബ്യൂറോക്രസി ആണ് ഒരു പ്രശ്നം. അതുപോലെ തന്നെ സ്കെപ്റ്റിസിസം, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു സ്കെപ്റ്റിസിസം ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് വേണം എന്നുള്ള കാര്യം നമുക്ക് അഡ്രസ് ചെയ്തുകൂടെ. സോ ഓപ്ഷൻ സ്റ്റേറ്റ്മെന്റ് വൺ ക്യാൻ ബി ടേക്കൺ. നെക്സ്റ്റ് വൺ, എ ലാക്ക് ഓഫ് ബേസിക് ഇൻഫർമേഷൻ അബൌട്ട് വിച്ച് ഓഫ് ദി മിരിയാഡ് സർവീസസ് ആൻഡ് പ്രൊവൈഡേഴ്സ് ഈസ് ബെസ്റ്റ് ഫോർ ഈച്ച് ഫാമിലി. ഓരോ ഫാമിലിക്കും നല്ലത് എന്താണ്? ദാറ്റ് ഈസ് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള സൊല്യൂഷൻസ് കൊടുക്കുക. തേർഡ് വൺ, and how and even if one can make the transition between them if necessary. idana idu ethum challenging aayittla sambhavam adayathu o endha paraya better aayittla solutions edana ennu kandupidikkunnathine ulla oru facility undaganam. and how and even if one can make how one can make the transition between them oro customized aayittla solutions lekum transition nadathunnathine vendiyulla facility undaganam. ഈ ഒരു ഫെസിലിറ്റീനെ ഫിനാൻഷ്യൽ ടെക്നോളജി ആയിട്ടാണ് യു പി എസ് സി ഇന്റർപ്രറ്റ് ചെയ്തത്. സോ there is a need of financial technology in order to have a transition from one financial avenue to another. ഒരെണ്ണത്തിന് മറ്റൊരെണ്ണത്തിലേക്കുള്ള ഒരു ട്രാൻസിഷൻ ഫീസിബിൾ ആക്കുന്നതിന് വേണ്ടിയുള്ള ടെക്നോളജി വേണം എന്നുള്ളതാണ് യു പി എസ് സി അവസാനത്തെ സെന്റൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ചോദിക്കും യു പി എസ് സി എല്ലായ്പ്പോഴും ഇങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്തെടുക്കാറുണ്ടോ? ഇല്ല. ഇതിനു മുമ്പ് ചില വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ യു പി എസ് സി ഇങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യാത്ത അവസരങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. സോ ദിസ് ഈസ് എ റിസ്കി ക്വസ്റ്റ്യൻ ഇൻ ദാറ്റ് സെൻസ്. വൺ ആൻഡ് ടു എടുത്തിരുന്നെങ്കിൽ കുറെ കൂടി ഞാൻ സന്തോഷമായിരുന്നു. നിങ്ങൾ ബി എം സി ഒക്കെ പറഞ്ഞവരുണ്ട് എന്നാണ് എന്റെ ഓർമ്മ. ഇനി ഞാൻ പറയാൻ വന്ന ഉദ്ദേശം ഇത്രയേ ഉള്ളൂ, ഇങ്ങനെ വളരെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നിങ്ങളുടെ മുമ്പിൽ ഉള്ളതെങ്കിൽ അതിനു മുകളിൽ ഒരുപാട് സമയം ഇൻവെസ്റ്റ് ചെയ്യരുത്. ഒരുപാട് സമയം ഇൻവെസ്റ്റ് ചെയ്തതെന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ഫസ്റ്റ് റീഡിങ്ങിൽ തന്നെ നിങ്ങൾക്ക് ഓപ്ഷൻ എ ആണ് വരുന്നതെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് കറുപ്പിച്ചോളൂ, ആൻസർ നമ്മുടെ മാർക്ക് പോകുന്നേ ഉള്ളൂ. പക്ഷേ ഒരുപാട് സമയം എന്ത് ചെയ്യരുത്, ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യരുത്. അത് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടോട്ടൽ നമ്പർ ഓഫ് അറ്റംപ്റ്റ് എന്ത് ചെയ്യും, നമുക്ക് കുറയും. ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് തെറ്റാൻ സ്വാഭാവികമാണ്. പക്ഷേ ഈ ഒരു ക്വസ്റ്റ്യന് മുകളിൽ ഇടുന്ന സമയം, എഫേർട്ട് കൊടുക്കുന്ന സമയം എന്ന് പറയുന്നത് ഒരുപാട് കൂട്ടരുത്. അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ക്ലിയർ ആണോ? സോ അത്രയാണ് ഇൻഫറൻസിനകത്ത് പറയാനുള്ളത്. നമ്മുടെ ലാസ്റ്റ് കീവേഡ് എന്ന് പറയുന്നത് അസംഷൻ എന്നുള്ളതാണ് നമ്മുടെ ലാസ്റ്റ് കീവേഡ് ആയിട്ട് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത്. ലാസ്റ്റ് കീവേഡ് എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ളതിലെ ഒരു കീവേഡ് എന്ന് പറയുന്നത് അസംഷൻ ആണ്. സോ എന്താണ് അസംഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. ഇപ്പോ നമ്മൾ ഒരു റോഡിൽ കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ആ റോഡിൽ കൂടെ പോയിക്കൊണ്ടിരുന്നപ്പോ അവിടെ ഒരു ഒരു ടാറിങ്ങിന്റെ മെഷീൻ ഒക്കെ പണിയടക്കുന്ന കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ഊഹിക്കാം? ഒരു ടാറിങ് ടാർ ചെയ്യുന്ന മറ്റേ റോഡ് റോളറും അതുപോലെ ടാർ ചെയ്യുന്ന ബാക്കി വണ്ടിയും അതിന്റെ എക്യുപ്മെന്റ്സും ഒക്കെ അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാകും? ഓക്കെ, അവിടെ റോഡ് പണി നടക്കുകയാണ്, അതുകൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റില്ല. അപ്പൊ പ്രോപ്പർ ആയിട്ടൊരു ഹിന്റ് അല്ലെങ്കിൽ ഒരു എവിഡൻസ് തന്നിട്ടാണ് നമ്മൾ എന്ത് തീരുമാനം എടുത്തത്? ഓക്കെ, അവിടെ റോഡ് പണി നടക്കുകയാണ്. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇൻഫറൻസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതായത് നമ്മുടെ മുമ്പിൽ കാണാം, നമുക്ക് അവിടെ റോഡ് ഉണ്ട്, അപ്പൊ ഓക്കെ അപ്പൊ അവിടെ റോഡ് പണി ആയിരിക്കും, അതുകൊണ്ടാണ് അങ്ങോട്ട് പോകാൻ പറ്റില്ല എന്ന് നമുക്ക് വിചാരിക്കാം. എന്നാൽ ഇവിടെ അവിടെ എന്തെങ്കിലും ഒരു ഒരു റെഡ് ഫ്ലാഗ് കുത്തി നിൽപ്പുണ്ട്, അല്ലെങ്കിൽ ഒരു റെഡ് ഫ്ലാഗ് പിടിച്ച ഒരാൾ നിൽപ്പുണ്ട്. അപ്പൊ നമ്മൾ ഈ റെഡ് ഫ്ലാഗ് കണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യാം?
നമ്മൾ തിരിച്ചു വരികയാണ് ചെയ്യുന്നത്. അപ്പോ ഇതിന്റെ ഒരു ഉദ്ദേശം എന്ന് പറയും, ഞാൻ രണ്ടാമത് പറഞ്ഞ കേസ് എന്ന് പറയുന്നത് എക്സ്പ്ലിസിറ്റ് ആയിട്ട് അവിടെ നമുക്കൊന്നും കാണാൻ സാധിക്കുന്നില്ല. ഇൻഫറൻസിന്റെ കേസിൽ നമ്മൾ പ്രോപ്പർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും, ഓ അവിടെ ഒരു റോഡ് റോളർ ഉണ്ട്, റോഡ് റോളർ ഉണ്ട്, അതുകൊണ്ട് ഓ അതൊരു എവിഡൻസ് ആയിട്ട് നമുക്ക് കണക്കാക്കാം, അതിനർത്ഥം അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല, അവിടെ റോഡ് പണി നടക്കുകയാണ്. എന്നാൽ കേവലം ഒരാള് ഒരു റെഡ് ഫ്ലാഗുമായിട്ട് റോഡിന്റെ സൈഡിൽ നിന്നിട്ട് വണ്ടി തടയുകയാണെങ്കിൽ നമ്മൾ അതിൽ നിന്ന് എന്ത് അസ്യൂം ചെയ്യണം? ഓക്കെ, ഒന്നെങ്കിൽ അവിടെ റോഡ് പണി നടക്കുകയായിരിക്കും, അല്ലെങ്കിൽ അവിടെ എന്തായിരിക്കും, റോഡ് എന്തെങ്കിലും പ്രശ്നമായിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ അവിടെ വേറെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരിക്കും, അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, അങ്ങോട്ട് പോകാൻ പറ്റില്ല എന്നാണ്. സോ ദ ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് എന്താണ്, ഇൻഫറൻസ് ആണ്. അതായത് കൃത്യമായിട്ടുള്ള ഡേറ്റയുടെയും എവിഡൻസിന്റെയും അടിസ്ഥാനത്തിൽ നമ്മൾ തീരുമാനമെടുക്കുന്നതാണ് ഇൻഫറൻസ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ കേസിൽ നമ്മൾ വിളിക്കുന്ന പേരാണ് അസംഷൻ എന്ന് പറയുന്നത്. ഞാൻ അസ്യൂം ചെയ്യുകയാണ് ചെയ്യുന്നത്, ഓ ഇങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ട്, ഇതായിരിക്കും ഇതിന്റെ കാരണം എന്ന് ഞാൻ എന്ത് ചെയ്യുന്നു, അസ്യൂം ചെയ്യുന്നു. സോ ദാറ്റ് ഈസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻഫറൻസ് ആൻഡ് അസംഷൻ. ക്ലിയർ ആണോ? ഏകദേശം ഒരു ധാരണ മനസ്സിലായോ നിങ്ങൾക്ക്? ബാക്കി ഞാൻ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ പറയാം. ഓക്കെ, അതായത് ഇപ്പൊ നിങ്ങൾ ഇനി വേറൊരു കാര്യം കൂടി പറയാനുണ്ടെങ്കിൽ കേൾക്കുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ സങ്കടപ്പെടുന്ന ഒരു കാര്യമാണ്, നമ്മുടെ ഈ കീവേഡിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കീവേഡ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതേതാണ്, അസംഷൻ ആണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കീവേഡ്. അതിന് കാരണം നേരത്തെ പറഞ്ഞത് തന്നെയാണ്. ഇപ്പോ ഒരു റെഡ് ഫ്ലാഗ് കണ്ടു, റെഡ് ഫ്ലാഗ് എന്തുകൊണ്ടാണ് അവിടെ റെഡ് ഫ്ലാഗ്? ഇനി റോഡ് പണിയായിരിക്കോ, അതോ റോഡ് മോശമായി ആയതുകൊണ്ടാണോ, അതോ അവിടെ വേറെ എന്തെങ്കിലും ആക്സിഡന്റ് നടന്നതാണോ, എന്താണ് കാരണം എന്ന് നമുക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, അനലൈസ് ചെയ്യാൻ പറ്റണമെന്നില്ല. സോ ഇൻ ദാറ്റ് കേസ് അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, എക്സ്പ്ലിസിറ്റ് ആയിട്ട് മെൻഷൻ ചെയ്യാത്തൊരു കാര്യം അല്ലെങ്കിൽ തന്നിട്ടുള്ള ഫാക്ട്സിന്റെയും എവിഡൻസിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ സ്വയം അസ്യൂം ചെയ്യുന്ന കാര്യം ആയതുകൊണ്ട് നമ്മൾ അസ്യൂം ചെയ്യുന്നതും ഓതർ പാസേജിന്റെ ഓതർ അസ്യൂം ചെയ്ത അല്ലെങ്കിൽ ക്വസ്റ്റിനെ താൾ അസ്യൂം ചെയ്തതും ഒരുപോലെ ആകണമെന്ന് നിർബന്ധം ഇല്ല. അതുകൊണ്ട് അസംഷൻ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസിലെ റിസ്ക് ഫാക്ടർ ഒരു പുടിക്ക് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അസംഷൻ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ധാരണ ഉണ്ടാകണം. ധാരണ എന്ന് പറഞ്ഞാൽ അങ്ങ് ബ്ലൈൻഡ് ആയിട്ട് കയറി എന്ത് ചെയ്യരുത്, അറ്റംപ്റ്റ് ചെയ്യാൻ നോക്കരുത്. കുറച്ചൊരു കോൺഷ്യസ് ആയിട്ട് വേണം, കുറച്ചൊരു കോൺഷ്യസും കൂടി ആയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, അസംഷൻ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യാൻ. ഈ ഒരു ധാരണ എപ്പോഴും മനസ്സിലുണ്ടാകണം. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ കുറെ കൂടി ക്ലാരിറ്റി കിട്ടും. ക്വസ്റ്റ്യൻ നമ്പർ 12. മക്കളെ ആൻസർ പറയൂ, ആൻസർ പറയൂ. മഴ വരുന്നു, മഴയ്ക്കുമ്പോൾ വീട്ടിൽ കയറണ്ടേ? സാർ എ ആണോ? നോക്കാം. സാർ ഡി ആണോ? ദർശന, അനഘ, അപർണ എ, കീർത്തന ടി എൻ ഡി, ലക്ഷ്മി ഡി. നിങ്ങളൊക്കെ ഡി ആണല്ലേ പറയുന്നത്? ഓക്കെ ഓക്കെ.
ലക്ഷ്മി, അൻഷിഫ, കീർത്തന ഡി, ഇപ്പം മോനിഷ ഡി, ഇപ്പം ഈക്വൽ ഈക്വൽ ആണ്. എ ഈസ് ടു ഡി എന്ന് പറയുന്നത് ഈക്വൽ ഈക്വൽ ആണ്. ഒരാളും കൂടി ഒരു ആൻസർ പറയുകയാണെങ്കിൽ നമുക്ക് ഡിസ്കഷൻ തീരുമാനത്തിലേക്ക് എത്താം. ഒന്ന് മുറിക്കേണ്ടത്, ഒരാളും കൂടി, ഒരാളും കൂടി ആൻസർ പറയുമോ? ജിബിൻ, ജിബിൻ അങ്ങനെ എയും കൊണ്ട് വന്നിരിക്കുകയാണ്, അങ്ങനെ മുറിച്ചിരിക്കുന്നു. നമുക്ക് നോക്കാം. വി ആർ ലൈക്ലി ടു സ്പെൻഡ് മോർ മണി ഓൺ, ഇതിന്റെ വേറൊരു കോമഡി എന്ന് വെച്ചാൽ എന്താണെന്നറിയോ, ഇതിന്റെ മെജോറിറ്റി ഇൻസ്റ്റിറ്റ്യൂട്ട്സിന്റെ ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത് യു പി എസ് സിയുടെ ആൻസർ കേട്ട തെറ്റാണ്. മെജോറിറ്റി ഞാൻ നോക്കിയിട്ടുള്ളത് നെക്സ്റ്റ് ഇയേഴ്സ് നോക്കിയിരുന്നു, ദെൻ ദൃഷ്ടി നോക്കിയിരുന്നു, വിഷനും വാജ്രാമും നോക്കി. പക്ഷെ ഇതിന്റെ ഒരെണ്ണത്തിന്റെയും ഇതിലും ഏതൊക്കെ ഒരെണ്ണം ഒഴിച്ച് ബാക്കി മൂന്നെണ്ണത്തിന്റെയും ഈ ആൻസർ തെറ്റാണ് വന്നിരിക്കുന്നത്. ഓക്കെ, എനിവേ ഇൻസ്റ്റിറ്റ്യൂട്ടുകാർക്ക് തെറ്റുന്നുണ്ട്, യു പി സിക്ക് മാത്രം തെറ്റില്ല എന്നുള്ള പ്രതീക്ഷയിൽ നമുക്ക് പഠിക്കാം, അല്ലാണ്ട് വേറൊന്നും ചെയ്യാൻ പറ്റില്ല. ഫസ്റ്റ് വൺ, വി ആർ ലൈക്ലി ടു സ്പെൻഡ് മോർ മണി ഓൺ ക്യൂർ ദാൻ പ്രിവെൻഷൻ, ഇറ്റ് ഇസ് എ ജോബ് ഓഫ് ഗവൺമെന്റ് ടു സോൾവ് അവർ എൻവയോൺമെന്റ് ആൻഡ് പബ്ലിക് പ്രോബ്ലം, പബ്ലിക് ഹെൽത്ത് പ്രോബ്ലംസ്. ഹെൽത്ത് ക്യാൻ ബി പ്രൊട്ടക്ടഡ് ഈവൻ ഇഫ് എൻവയോൺമെന്റ് പ്രോബ്ലംസ് ഗോൺ അൺഅറ്റൻഡഡ്. ലോസ് ഓഫ് ട്രഡീഷണൽ ലൈഫ് സ്റ്റൈൽ ആൻഡ് ഇൻഫ്ലുവൻസ് ഓഫ് വെസ്റ്റേൺ വാല്യൂസ് ലെഡ് ടു സം അൺഹെൽത്തി വേസ് ഓഫ് ലിവിംഗ്. എന്തെങ്കിലും എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? എന്തെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. അപർണ കെ പി ബി പറയുന്നു, ബി എലിമിനേറ്റ് ഈസ് ജോബ് ഓഫ് ഗവൺമെന്റ് ടു സോൾവ് ഓവർ ഹെൽത്ത് എൻവയോൺമെന്റൽ ആൻഡ് പബ്ലിക് ഹെൽത്ത് പ്രോബ്ലം. ഇത് കംപ്ലീറ്റ് ആയിട്ട് എലിമിനേറ്റ് ചെയ്തില്ലെങ്കിൽ പോലും ഒരു 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 ഡൗട്ടിൽ നമുക്ക് വെക്കാം, എൻവയോൺമെന്റൽ ആൻഡ് പബ്ലിക് ഹെൽത്ത് പ്രോബ്ലംസ് എലിമിനേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഇത് സോൾവ് ചെയ്യേണ്ടത് ഗവൺമെന്റ് ജോലിയാണ് എന്നുള്ളത്. ഗവൺമെന്റ് മാത്രം പണിയാണോ അത്? സോ നമുക്ക് അങ്ങനെ ഡെഫിനറ്റ്ലി നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല, ആ രീതിയിൽ നമുക്ക് അതിനെ അസ്യൂം ചെയ്യാൻ പറ്റില്ല. സോ നമുക്ക് ബി വേണമെങ്കിൽ എന്ത് ചെയ്യാം, എലിമിനേറ്റ് ചെയ്യാം. പാർവതി പറയുന്നത്, അൻഷിഫ് പറയുന്നത് സി ആണ്. ഹെൽത്ത് ക്യാൻ ബി പ്രൊട്ടക്ടഡ് ഈവൻ ഇഫ് എൻവയോൺമെന്റ് പ്രോബ്ലംസ് ഗോ ഓൺ അൺഅറ്റൻഡ്. എൻവയോൺമെന്റ് പ്രോബ്ലംസ് കാര്യമായിട്ട് പരിഗണിച്ചില്ലെങ്കിലും ഹെൽത്ത് നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാം, അത് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുമോ? ഓക്കെ നോക്കാം. സോ അത് എലിമിനേറ്റ് ചെയ്യാൻ എനിക്ക് പ്രത്യേകിച്ച് ധൈര്യം ഇല്ല, ഉള്ളത് പറയാമല്ലോ. എനിവേ, അപ്പൊ ഓപ്ഷൻ എയും സിയും ഡിയും ഉണ്ട്. ഓപ്ഷൻ എ എന്ന് പറയുന്നത് നമ്മൾ കൂടുതൽ എന്തിനു വേണ്ടിയാണ് പൈസ ചെലവാക്കുന്നത്? ക്യൂറിന് വേണ്ടിയാണ്, അത് ക്യൂറേറ്റീവ് ആണ്, പ്രിവെന്റീവ് ആയിട്ടുള്ള സാധനങ്ങൾക്ക് വളരെ കുറവ് അറ്റൻഷൻ മാത്രമേ നമ്മൾ കൊടുക്കുന്നുള്ളൂ. നെക്സ്റ്റ് വൺ, ഹെൽത്ത് ക്യാൻ ബി പ്രൊട്ടക്ടഡ് ഈവൻ ഇഫ് എൻവയോൺമെന്റ് പ്രോബ്ലംസ് ഗോൺ അൺഅറ്റൻഡ്. നെക്സ്റ്റ് ലാസ്റ്റ് വൺ, ലോസ് ഓഫ് ട്രഡീഷണൽ ലൈഫ് സ്റ്റൈൽ ആൻഡ് ഇൻഫ്ലുവൻസ് വെസ്റ്റേൺ വാല്യൂസ് ലെഡ് ടു സം അൺഹെൽത്തി വേസ് ഓഫ് ലിവിംഗ്. ഇപ്പൊ ഇവിടെ അൺഹെൽത്തി വേസ് ഓഫ് ലിവിംഗ് ആണ്, ഇവിടെ ഹെൽത്ത് പ്ലസ് എൻവയോൺമെന്റ് ആണ്, ഇവിടെ പറയുന്നത് ക്യൂറിന് വേണ്ടി കൂടുതൽ കൊടുക്കുന്നുണ്ട്, സ്പെൻഡ് ചെയ്യുന്നുണ്ട് ദാൻ പ്രിവെൻഷൻ. ഓക്കെ നമുക്ക് നോക്കാം. എൻവയോൺമെന്റ് പ്രോബ്ലംസ് കോസ് ഹെൽത്ത് പ്രോബ്ലംസ്. സബ്സ്റ്റാൻഷ്യൽ ചേഞ്ചസ് ഇൻ ലൈഫ് സ്റ്റൈൽ ക്യാൻ റെഡ്യൂസ് എൻവയോൺമെന്റൽ ഓർ ഹെൽത്ത് പ്രോബ്ലംസ്, ബട്ട് ദിസ് ഐഡിയ അപ്പിയേഴ്സ് ഓൾമോസ്റ്റ് ഇംപോസിബിൾ ടു അഡോപ്റ്റ്. വിത്ത് എൻവയോൺമെന്റ് പ്രോബ്ലംസ് ഇൻഡിവിജ്വൽ എഫേർട്സ് ക്യാൻ ബി പെർസീവ്ഡ് ആസ് ഹാവിംഗ് എ നെഗ്ലിജിബിൾ ഇഫക്ട് ആൻഡ് ദെയർഫോർ ലെഡ് ടു ഇനേർഷ്യ. With the health, on the other hand, individual choices can make differences between life and death, literally. And yet, barring a few, there seems to be the same collective lethargy towards making their choices. അതായത് എൻവയോൺമെന്റ് പ്രൊട്ടക്ട് ചെയ്യുന്നതിലും കളക്ടീവ് ഹെൽത്ത് എൻഷുർ ചെയ്യുന്നതിലും ആളുകൾക്ക് ഇപ്പോഴും ഒരു ലെത്താർജി ഉണ്ട് എന്നാണ് പാസേജിൽ പറയുന്നത്. ഇത്ര മാത്രമേ പാസേജിൽ പറയുന്നുള്ളൂ. എൻവയോൺമെന്റ് പ്രോബ്ലംസ് ഹെൽത്ത് പ്രോബ്ലം ഉണ്ടാക്കുന്നുണ്ട്. Substantial changes in lifestyle can reduce environmental or health problems, but this idea appears almost impossible. പക്ഷേ അങ്ങനെ substantial changes in lifestyle കൊണ്ടുവരാൻ പ്രായോഗികമായിട്ട് പറ്റില്ല. With environment problems, individual efforts can be perceived as having negligible effect and therefore lead to inertia. ഒരു വ്യക്തി മാത്രം പരിസ്ഥിതിയെ നന്നാക്കി ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഇറങ്ങിത്തിരിക്കാമെന്ന് ആരും വിചാരിക്കില്ല. With the health on the other hand, individual choices can make the difference between life and death literally, and yet barring a few, there seems to be the same collective lethargy towards making their choices. അതായത് ഹെൽത്തിനെ പ്രൊട്ടക്ട് ചെയ്യാനാണെങ്കിലും എൻവയോൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യാനാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യുന്ന സോറി ഹെൽത്ത് ഹെൽത്തിനെ പ്രൊട്ടക്ട് ചെയ്യാനാണെങ്കിലും എൻവയോൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യാനാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, പ്രൊവാക്റ്റീവ് ആയിട്ടുള്ള സ്റ്റെപ്പുകളൊന്നും എടുക്കുന്നില്ല എന്നാണ് പാസേജിൽ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ലോസ് ഓഫ് ട്രഡീഷണൽ ലൈഫ് സ്റ്റൈൽ ആൻഡ് ഇൻഫ്ലുവൻസ് വെസ്റ്റേൺ വാല്യൂസ് ലെറ്റ് സം അൺഹെൽത്തി വേസ് ഓഫ് ലിവിംഗ്. ട്രഡീഷണൽ ലൈഫ് സ്റ്റൈല്, ഈ ട്രഡീഷണൽ ലൈഫ് സ്റ്റൈലിനെ പറ്റി ഇവിടെ വല്ലതും പറയുന്നുണ്ടോ?
നിങ്ങൾ എന്തുകൊണ്ടാണ് ഡി എടുത്തത്? ട്രഡീഷണൽ ലൈഫ് സ്റ്റൈല് പോയത് കൊണ്ടും വെസ്റ്റേൺ വാല്യൂസ് വന്നത് കൊണ്ടും എന്ന് എവിടെയെങ്കിലും പറയുന്നുണ്ടോ? സബ്സ്റ്റാൻഷ്യൽ ചേഞ്ചസ് ഇൻ ലൈഫ് സ്റ്റൈൽ ക്യാൻ റെഡ്യൂസ് എൻവയോൺമെന്റൽ ആൻഡ് ഹെൽത്ത് പ്രോബ്ലംസ് തന്നെ പറയുന്നുള്ളൂ. അപ്പൊ പിന്നെ ഇതിന് പാസേജുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പൊ ഡി നമുക്ക് എന്ത് ചെയ്യും, എലിമിനേറ്റ് ചെയ്യാം. നിങ്ങൾ എന്തുകൊണ്ടാണ് ഡി പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എനിവേ, സോ വി ആർ ലെഫ്റ്റ് വിത്ത് ഓപ്ഷൻ എ ആൻഡ് സി. വി ആർ ലൈക്ലി ടു സ്പെൻഡ് മോർ മണി ഓൺ ക്യൂർ ദാൻ പ്രിവെൻഷൻ. ഓപ്ഷൻ സി, ഹെൽത്ത് ക്യാൻ ബി പ്രൊട്ടക്റ്റഡ് ഈവൻ ഇഫ് എൻവയോൺമെന്റ് പ്രോബ്ലംസ് ഗോ ഓൺ അൺഅറ്റൻഡഡ്. സോ കമ്പയറിംഗ് ഓപ്ഷൻ എ ആൻഡ് സി, ഏതായിരിക്കും ആൻസർ വരുന്നത്? നമ്മൾ ഈ പറയുന്നത് പോലെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് നമുക്ക് യാതൊരു, ഹെൽത്ത് ആയിക്കോട്ടെ എൻവയോൺമെന്റ് ആയിക്കോട്ടെ, പ്രൊട്ടക്ട് ചെയ്യുന്നതിന് നമുക്ക് യാതൊരു വിധ താല്പര്യവും ഇല്ല എന്നാണ് പാസയിൽ പറയുന്നത്. ഇത്രയും ഐഡിയയിൽ ബേസ് ചെയ്ത് നമുക്ക് എന്ത് അസ്യൂം ചെയ്യാം? വി ആർ ലൈക്ലി ടു സ്പെൻഡ് മോർ മണി ഓൺ ക്യൂർ ദാൻ പ്രിവെൻഷൻ. സോ ഒരു ഹെൽത്ത്, ഒരു അല്ലെങ്കിൽ ഒരു പാൻഡമിക്, ഒരു ഡിസീസ് പ്രിവെന്റ് ചെയ്യാനോ ഒരു എൻവയോൺമെന്റൽ ഇഷ്യൂ പ്രിവെന്റ് ചെയ്യാനോ നമ്മൾ കാര്യമായിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല. അത് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞത് പരിഹരിക്കാനാണ് നമ്മൾ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ സ്പെൻഡ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ചോദിക്കും, സാർ ഇത് പാസേജിൽ പറയുന്നുണ്ടോ എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അസംഷനില് ഓവറോൾ ഐഡിയ എടുത്തിട്ട് അതിനകത്തുനിന്ന് നമുക്ക് എന്താണ് നമ്മൾ അസ്യൂം ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, ഈ പാസേജിൽ ഇങ്ങനെ പറഞ്ഞത് കൊണ്ട് ഇങ്ങനെയൊക്കെ ആയിരിക്കും സംഭവിക്കുക. പാസേജിൽ എന്താ പറയുന്നത്? നമുക്കൊരു കളക്റ്റീവ് ലെത്താർജി ഉണ്ട് ടുവേർഡ്സ് പ്രൊട്ടക്ടിംഗ് ദ ഹെൽത്ത് ആൻഡ് എൻവയോൺമെന്റ്. ഹെൽത്തും എൻവയോൺമെന്റും പ്രൊട്ടക്ട് ചെയ്യുന്നതിന് നമുക്കൊരു കളക്റ്റീവ് ആക്ഷൻ എടുക്കാൻ നമുക്ക് പലപ്പോഴും ബുദ്ധിമുട്ടാണ്. അതിന്റെ അർത്ഥം നമ്മൾ പ്രിവെൻഷൻ അല്ലെങ്കിൽ ഒരു ഇഷ്യൂവിനെ പ്രിവെന്റ് ചെയ്യാൻ നമ്മൾ കാര്യമായിട്ട് എന്തെടുക്കുന്നില്ല, സ്റ്റെപ്സ് എടുക്കുന്നില്ല എന്നാണ് അത് മീൻ ചെയ്യുന്നത്. സോ ദ ആൻസർ വിൽ ബി ഓപ്ഷൻ എ. ആൻഡ് ദ കോമഡി ഈസ് മെജോറിറ്റി ഇൻസ്റ്റിറ്റ്യൂട്ട്സും കഴിഞ്ഞ വർഷം ആൻസർ പറഞ്ഞിരുന്ന ആൻസർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓപ്ഷൻ സി, ദാറ്റ് ഹെൽത്ത് ക്യാൻ ബി പ്രൊട്ടക്റ്റഡ് ഈവൻ ഇഫ് എൻവയോൺമെന്റ് പ്രോബ്ലംസ് ഗോ ഓൺ അൺഅറ്റൻഡഡ്. എനിവേ, ദ ആൻസർ ഈസ് ഓപ്ഷൻ എ. നല്ല രസമില്ലേ? ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ നിങ്ങൾക്ക് കുറച്ച് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പൊ ആ കോൺഫിഡൻസ് കുറഞ്ഞോ അതോ കൂടിയോ? സത്യസന്ധമായിട്ട് പറയണം. കോൺഫിഡൻസ് കുറഞ്ഞോ കോൺഫിഡൻസ് കൂടിയോ? ഇപ്പൊ പഴയതുപോലെ തന്നെ സ്റ്റാക്കിൽ ഇങ്ങനെ സ്റ്റഡിയായിട്ട് നിൽക്കുകയാണോ? ആരും ഒന്നും മിണ്ടുന്നില്ലല്ലോ. ഓക്കെ, എനിവേ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 31. പെട്ടെന്ന് പെട്ടെന്ന്. കോംപ്രിഹെൻഷൻ ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല, മാർക്ക് പോവും. ട്രസ്റ്റ് ചെയ്യണ്ട, പക്ഷെ അറ്റൻഡ് ചെയ്യണം. എന്ത് കുത്തണം എന്ത് കുത്തരുത് എന്ന് തീരുമാനം എടുക്കണം. അവരുടെ ഇപ്പൊ ഇത്രയും പഠിപ്പിച്ചു കഴിഞ്ഞിട്ട് കോമ്പറേഷൻ ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞാ മോശമല്ലേ? ആദ്യത്തെ 2 ദിവസം ചെയ്തേക്ക് നിങ്ങൾക്ക് ശരിയായല്ലോ, അതങ്ങനെയാ. പെട്ടെന്ന് പെട്ടെന്ന് 31 31 ഇത് എളുപ്പമാണ് കേട്ടോ. ആൻസർ പറയാം, ആൻസർ പറയാം മക്കളെ. 31 31. ജീപിൻ ഡി പറയുന്നു. ഓക്കെ ഗുഡ്. പിന്നെ സാർ ഡി, ദർശന ഡി, അപർണ കെ പി, അലീഷ, കമോൺ 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 റാ, മോനിഷ, ആതിര, പോരട്ടെ പോരട്ടെ പോരട്ടെ, ഓക്കെ. അപ്പൊ എല്ലാ അസംഷനും പാടല്ല, ചില അസംഷൻ എന്താണ് എളുപ്പമാണ്. ഇപ്പൊ അസംഷൻ ചെയ്യുന്ന സമയത്ത് കുറച്ച് എന്താ പറയാ, ഒരു 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 കോൺഷ്യസ് ആകണം. ഓക്കെ, ഇവിടെ ചെറിയ റിസ്ക് ഉണ്ടെന്ന് നിങ്ങളെ മനസ്സിലാക്കുക.
അതേ കേസിൽ തന്നെ ചില അസംഷൻ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അറ്റംപ്റ്റ് ചെയ്യാനും പറ്റുന്നതാണെന്ന് ഇപ്പൊ നിങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ടാവണം. കാരണം നിങ്ങൾ എല്ലാവരും പറഞ്ഞ ആൻസർ കറക്റ്റ് ആണ്, 31 ആൻസർ, ആൻസർ ഈസ് ഓപ്ഷൻ ഡി. സോ നേരത്തെ ഒരാൾ പറഞ്ഞു കോൺഫിഡൻസ്, സോറി എന്താ, കോംപ്രഹെൻഷൻ കുറച്ച് റിസ്കി ആണ് മാർക്ക് പോകുന്നുള്ളത്. സി റിസ്ക് എല്ലായിടത്തും ഉണ്ട്, ആ റിസ്കിനെ മിനിമൈസ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ഡിസാസ്റ്റർ മാനേജർ നമ്മൾ പറയത്തില്ലേ റിസ്ക് മിറ്റിഗേഷൻ, ഡിസാസ്റ്റർ മിറ്റിഗേഷൻ, ഡിസാസ്റ്റർ പ്രിവെൻഷൻ ഒക്കെ നമ്മൾ പഠിക്കില്ലേ. സോ എന്തായാലും സുനാമി വരും. അപ്പൊ സുനാമി വരികയാണെങ്കിൽ എങ്ങനെ അതിനെ മാനേജ് ചെയ്യണം, എന്തൊക്കെ എങ്ങനെ അതിന്റെ എന്താ പറയാ വൾനറബിലിറ്റീസ് കുറയ്ക്കാം, ഓക്കെ എന്നുള്ളതാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതേപോലെ ഇവിടെ അസംഷൻ ക്വസ്റ്റ്യൻ വരും, അസംഷൻ ക്വസ്റ്റ്യൻ വരും, ഇൻഫറൻസ് ക്വസ്റ്റ്യൻ വരും. ചിലപ്പോൾ ഇൻഫറൻസ് ക്വസ്റ്റ്യൻ ഡിഫിക്കൽട്ട് ആവും, ചിലപ്പോൾ ക്രക്സ് ഡിഫിക്കൽട്ട് ആവും, ചിലപ്പോൾ മെസ്സേജ് ഡിഫിക്കൽട്ട് ആവും, ചിലപ്പോൾ ഇംപ്ലിക്കേഷൻ ഡിഫിക്കൽട്ട് ആവും. ഇതൊക്കെ സംഭവിക്കാം. ഇതൊക്കെ സംഭവിച്ചാലും പരിക്കുകൾ കുറയ്ക്കുക, അതായത് പരിക്കുകൾ വലിയ പരിക്കൊന്നും ഇല്ലാണ്ട് 67 മാർക്ക് ക്രോസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാന ഉദ്ദേശം. അല്ലാണ്ട് സുനാമി വരുമെന്ന് പേടിച്ചിട്ട് കടലില്ലാത്ത നാട്ടിൽ പോയി ജീവിക്കാൻ പറ്റില്ലല്ലോ, ഇവിടത്തൊക്കെ തന്നെ ജീവിക്കാനേ പറ്റുള്ളൂ. അതേപോലെ കോംപ്രഹെൻഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അയ്യോ കോംപ്രഹെൻഷൻ കുത്താൻ വേറെ വഴിയില്ല, കോംപ്രഹെൻഷൻ ഭയങ്കര റിസ്കി ആണ് എന്ന് പറയാൻ പറ്റില്ല. റിസ്ക് മിനിമൈസ് ചെയ്യുക. ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ നിങ്ങൾ റിസ്ക് മിനിമൈസ് ചെയ്തല്ലോ. അപർണ കെ പി അല്ലേ നേരത്തെ പറഞ്ഞേ, അപർണ കെ പി ഒന്നിങ്ങോട്ട് വന്നേ, ആൻസർ പറഞ്ഞിട്ടുണ്ടോ? അപർണ ഇപ്പൊ ഉണ്ടല്ലോ, ഡി പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ വേണച്ച എന്ത് ചെയ്യാം, കുത്താവുന്നതേ ഉള്ളൂ. എന്ന് വെച്ചാൽ ബ്ലൈൻഡ് ആയിട്ട് നിങ്ങൾ സാറ് സിയും ഡിയും എടുത്ത് കളയാം, അങ്ങനെ ബ്ലൈൻഡ് ആയിട്ട് നിങ്ങൾ ചെയ്യുകയും ചെയ്യരുത്. ഓക്കെ, എന്തിനും അതിൻ്റെതായ ഒരു നയമുണ്ടല്ലോ. ഓക്കെ ഫൈൻ, ക്വസ്റ്റ്യൻ ഓപ്ഷൻ വായിക്കാം. കളക്ഷൻ, പ്രോസസിംഗ് ആൻഡ് സെഗ്രിഗേഷൻ മുനിസിപ്പൽ വേസ്റ്റ് ഷുഡ് ബി വിത്ത് ഗവൺമെന്റ് ഏജൻസീസ്. റിസോഴ്സ് റിക്കവറി ആൻഡ് റീസൈക്ലിംഗ് റിക്വയർ ടെക്നോളജിക്കൽ ഇൻപുട്സ് ദാറ്റ് ക്യാൻ ബി ബെസ്റ്റ് ഹാൻഡിൽഡ് ബൈ പ്രൈവറ്റ് സെക്ടർ എന്റർപ്രൈസസ്. ഇപ്പൊ കളക്ഷനും പ്രോസസിംഗും സെഗ്രിഗേഷനും ഗവൺമെന്റ് ഏജൻസിന്റെ കയ്യിലായിരിക്കണം. റിസോഴ്സ് റിക്കവറി റീസൈക്ലിംഗ് എന്ന് പറയുന്നത് പ്രൈവറ്റ് സെക്ടറിന്റെ കയ്യിലായിരിക്കണം. ഇതാണ് പാസേജിൽ പറയുന്നത്. ഇതൊക്കെ തന്നെയാണ് ഇവിടെ ഉള്ളതെന്ന് നോക്കാം. പാസേജിലെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് in India, the segregation of municipal waste at source is rare. Recycling is mostly with the informal sector. Mostly with the informal sector. Formal versus informal. Okay. Recycling is കൂടുതൽ ഇൻഫോർമൽ സെക്ടറിന്റെ കാര്യമാണെന്നാണ് പറയുന്നത്. ഇവിടെ പറയുന്നത് റീസൈക്ലിംഗ് എന്ന് പറയുന്നത് പ്രൈവറ്റ് സെക്ടറിന്റെ കയ്യിലാണെന്നാണ് പറയുന്നത്. ഇൻഫോർമൽ സെക്ടറിനെ പ്രൈവറ്റ് സെക്ടർ ആയിട്ട് നമുക്ക് വ്യാഖ്യാനിക്കാൻ പറ്റുമോ? ഇല്ല. മോർ ദാൻ 3/4 ഓഫ് ദി മുനിസിപ്പൽ പർച്ചേസ് ഗോസ് ഇൻ ടു കളക്ഷൻ ട്രാൻസ്പോർട്ടി കളക്ഷൻ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ വിച്ച് ലീവ്സ് വെരി ലിറ്റിൽ ഫോർ പ്രോസസിംഗ് ഓർ റിസോഴ്സ് റിക്വയറി ആൻഡ് ഡിസ്പോസൽ. വെയർ ഡസ് വേസ്റ്റ് ടു എനർജി ഫിറ്റ് ഓൺ ടു ഓൾ ദിസ്? ഐഡിയലി ഇറ്റ് ഫിറ്റ്സ് ഇൻ ദ ചെയിൻ ആഫ്റ്റർ സെഗ്രിഗേഷൻ. സെഗ്രിഗേഷൻ, കളക്ഷൻ, റീസൈക്ലിംഗ് ആൻഡ് ബിഫോർ ഗെറ്റിംഗ് ടു ദ ലാൻഡ്ഫിൽ. വിച്ച് ടെക്നോളജി ഇസ് മോസ്റ്റ് അപ്രോപ്രിയേറ്റഡ് ഇൻ കൺവേർട്ടിംഗ് വേസ്റ്റ് ടു എനർജി ഡിപ്പെൻസ് ഓൺ വാട്ട് ഈസ് ഇൻ ദ വേസ്റ്റ് ആൻഡ് ഇറ്റ്സ് കലോറിക് വാല്യൂ. The biodegradable component of India's municipal solid waste is little over 50% and biomethanation offers a major solution for processing this. So, ഇവിടെ കളക്ഷൻ പ്രോസസിംഗ് സെഗ്രിഗേഷൻ ഏറ്റവും ബെസ്റ്റ് ഗവൺമെന്റ് ഏജൻസീസ് ആണെന്ന് ഇവിടെ പറയുന്നുണ്ടോ, അല്ലെങ്കിൽ പ്രൈവറ്റ് ഏജൻസീസ് ഇതിനെ ബെസ്റ്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ലെന്ന് പറയുന്നുണ്ടോ? ഇല്ല. റിസോഴ്സ് റിക്കവറി റീസൈക്ലിംഗ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഏറ്റവും നന്നായി ചെയ്യുന്നത് പ്രൈവറ്റ് സെക്ടർ എന്റർപ്രൈസസ് ആണെന്ന് പറയുന്നുണ്ടോ? ഇല്ല. ഇവിടെ പ്രൈവറ്റ് സെക്ടറിനോ ഗവൺമെന്റ് സെക്ടറിനോ യാതൊരു മെൻഷനും ഇല്ല. ഓപ്ഷൻ സ്റ്റേപ്പ് നമ്പർ 1 തെറ്റാണ്, സ്റ്റേപ്പ് 2 തെറ്റാണ്. ആൻസർ വിൽ ബി ഓപ്ഷൻ ഡി. അപ്പോൾ ചില അസംഷൻ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പിടിക്കാൻ പറ്റും. അത്രയും ക്വസ്റ്റ്യൻസ് പേർക്കി എടുക്കുക, പിടിക്കുക, അതാണ് നമ്മുടെ ഉദ്ദേശം. മക്കളെ, നിങ്ങൾ സിസാറ്റിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തൊട്ടിട്ട് ക്വസ്റ്റ്യൻ ചെയ്തതിന് മുമ്പ് തന്നെ ആ ക്വസ്റ്റ്യൻ പ്രോപ്പർ ആയിട്ട് മനസ്സിലാക്കുക. എന്നിട്ട് ഓക്കെ, ഇത് എന്റെ കപ്പ് ഓഫ് ടീ ആണോ, ഇത് എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ, ഞാൻ പഠിച്ച സാധനമാണോ ഇത്, ഇത് വളരെ എളുപ്പത്തിൽ സോൾവ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഒരു 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 20 സെക്കൻഡിനുള്ളിൽ തീരുമാനം എടുക്കണം. ആ തീരുമാനത്തിന്റെ ബേസിൽ വേണം നിങ്ങൾ പെട്ടെന്ന് അത് സോൾവ് ചെയ്യാൻ. ഇൻ കേസ് നിങ്ങളുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്യാൻ സമയം എടുക്കുന്നുവെങ്കിൽ, അത് നിങ്ങൾക്ക് യാതൊരുവിധ ഐഡിയയും കിട്ടുന്നില്ലെങ്കിൽ, യു ക്യാൻ സ്കിപ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അല്ലാണ്ട് ഒരു ക്വസ്റ്റ്യനിൽ എക്സാക്ട്ലി അപർണ കെ ഇപ്പൊ പറഞ്ഞത് സെലക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഫസ്റ്റ് ഡേയിലെ ക്ലാസ്സിൽ പറഞ്ഞാണ് 80 ക്വസ്റ്റ്യനിൽ വെറും 45 നിങ്ങൾ സെലക്ട് ചെയ്താൽ മതി, 45 അറ്റംപ്റ്റ് ചെയ്താൽ മതി, 35 നിങ്ങൾക്ക് ലീവ് ചെയ്യാം. 45 എന്നുള്ളത് 50 ആക്കണേ, ഞാൻ പലപ്പോഴും 45 പറഞ്ഞിട്ട് ചിലർ 45 മാത്രം കൂട്ടുന്ന ചരിത്രമുണ്ട്. എന്നാലും മിനിമം 45 നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്തിരിക്കണം. സോ 45 ക്വസ്റ്റ്യൻ അല്ലാത്ത ബാക്കി 35 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ലീവ് ചെയ്യാനുള്ള ഫ്രീഡം ഉണ്ട്. പക്ഷേ 80 ക്വസ്റ്റ്യൻ നിങ്ങൾ കണ്ടിരിക്കണം. ഒരു ക്വസ്റ്റ്യന് മുകളിൽ ഒരുപാട് എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അവസാനത്തെ ഒരു 3-4 ക്വസ്റ്റ്യൻ നിങ്ങൾ ചിലപ്പോൾ മിസ്സായി പോകും. ചിലപ്പോൾ ആ 3-4 ആ 5 അവസാനത്തെ 5 ക്വസ്റ്റ്യനിൽ ഒരു 3 നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നതുമായിരിക്കും. അതുകൊണ്ട്
നിങ്ങൾ നിർബന്ധമായിട്ടും 80 ക്വസ്റ്റ്യൻ നിങ്ങൾ കണ്ടിരിക്കണം. ആ 80 ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ വായിക്കുന്ന നിമിഷം തന്നെ നിങ്ങൾ തീരുമാനം എടുക്കണം ഇത് ഞാൻ ചെയ്യണോ വേണ്ടോ എന്നുള്ളത്. വെദർ ഇറ്റ് ഈസ് കോണ്ട്, വെദർ ഇറ്റ് ഈസ് റീസണിങ് ഓർ റീഡിങ് കോംപ്രഹെൻഷൻ, വായിക്കുന്ന ആ മൊമെന്റിൽ നിങ്ങൾക്ക് തീരുമാനം എടുക്കാൻ പറ്റിയിരിക്കണം ഇത് ഞാൻ ചെയ്യണോ വേണ്ട എന്നുള്ളത്. ഇനിയുള്ള സമയങ്ങളിൽ ഒരുപാട് ഓപ്പൺ ടെസ്റ്റുകൾ ഉണ്ട്, ഫുൾ ടെസ്റ്റുകൾ ഉണ്ട്. സിസാറ്റ് എഴുതുമ്പോൾ ഇതേ മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്യണം. 80 ക്വസ്റ്റ്യൻ നിങ്ങൾ കണ്ടിരിക്കണം, അത്ര മാത്രമേ പറയാനുള്ളൂ. മൂവിംഗ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 33. പെട്ടെന്ന് ചെയ്യാം, പെട്ടെന്ന്. ഞാൻ ടൈമർ വെക്കുന്നുണ്ട്. ടൈം സ്റ്റാർട്ട്സ് നൗ. ജൽദി ജൽദി ജൽദി. മുപ്പത്താറ് സെക്കൻഡ്. ജിബിൻ ജി, ജിബിൻ 40 സെക്കൻഡ് എടുത്ത് ജിബിനെ. 40 അപർണ കെ പി, 45 ലക്ഷ്മി ശ്രീ, 47 മോനിഷ ബി, 51 കീർത്തന, 56. കമോൺ കമോൺ കമോൺ, ബാക്കിയുള്ളവര് 5 പേരേ ഉള്ളൂ. 15 പേരെങ്ങനെ, 16-15 പേരുണ്ട് ഗ്രൂപ്പില്, 14 പേരുണ്ട് ഗ്രൂപ്പില്. ദർശന ബി 1-7-1-7, അലീഷ ബി 1-9. ഓക്കെ, എല്ലാവരും ബി കിട്ടി. ഇതിൽ ആരെങ്കിലും ഒരാൾ എങ്ങനെയാണ് നിങ്ങൾ ആൻസറിലേക്ക് എത്തിയത് ഒന്ന് പറയാൻ പറ്റുമോ? നിങ്ങൾ ഒരാൾ പോലും മൈക്ക് ഓണാക്കാറില്ല. മതി, 1 മിനിറ്റിനുള്ളിലാണ് നിങ്ങൾ മെജോറിറ്റി ആളുകൾ ആൻസർ സോൾവ് ചെയ്തത്. എങ്ങനെയാണ് ആൻസറിലേക്ക് എത്തിയത് ഒന്ന് പറയാൻ പറ്റുമോ? ആരും ഉണ്ടില്ല. ആരും ഉണ്ടില്ല, ഞാൻ തന്നെ മിണ്ടാം. ഓക്കെ, ഞാൻ ഞാനാണെങ്കിൽ എങ്ങനെ ഇത് ചെയ്യുമെന്നാണേ. ഫസ്റ്റ് വൺ, ഓർഗാനിക് ഫാമിംഗ് ഈസ് ഇൻഹെറന്റ്ലി അൺസേഫ് ഫോർ ബോത്ത് ഫാമേഴ്സ് ആൻഡ് കൺസ്യൂമേഴ്സ്. ഇൻഹെറന്റ്ലി അൺസേഫ് ഓർഗാനിക് ഫാമിംഗ് ഇൻഹെറന്റ് ആയിട്ട് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല, പക്ഷെ അൺസേഫ് എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. ഇൻഹെറന്റ്ലി അൺസേഫ് ഫോർ ബോത്ത് ഫാമേഴ്സ് ആൻഡ് കൺസ്യൂമേഴ്സ്, ഇൻഹെറന്റ്ലി അൺസേഫ് ആണോ? എന്നാ പിന്നെ ഈ പറയുന്ന ഇത്രയും സ്കീമൊക്കെ കൊണ്ടുനടക്കേണ്ട ആവശ്യമുണ്ടോ? ഓർഗാനിക് ഫാമിംഗിന് വേണ്ടി അപ്പയുടെ പോലെ അപ്പയുടെ ഒരുപാട് സ്കീമൊക്കെ ഉണ്ടല്ലോ. അപ്പൊ എന്താ ഇൻഹെറന്റ്ലി അൺസേഫ് എന്ന് പറയാൻ സാധ്യതയില്ല, അത് തെറ്റാണ്. അപ്പൊ ഓപ്ഷൻ ഇൻഹെറന്റ്ലി സേഫ് എന്ന് പറഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. നമ്മൾ കുറെ ഈ പ്രകൃതിവാദവും എന്താ പറയാ പ്രകൃതി ചികിത്സയുടെയൊക്കെ കാലം ആണല്ലോ ഇത്. അപ്പൊ ഓർഗാനിക് ഫാമിംഗ് ഒക്കെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ ഇൻഹെറന്റ്ലി സേഫ് എന്ന് പറഞ്ഞാൽ പിന്നെയും നമുക്ക് ഓക്കെ ആക്കാം, പക്ഷെ ഇൻഹെറന്റ്ലി അൺസേഫ് എന്ന് പറഞ്ഞാൽ പൊട്ട തെറ്റാണ്. ഫാമേഴ്സ് ആൻഡ് കൺസ്യൂമേഴ്സ് നീഡ് ടു ബി എഡ്യൂക്കേറ്റഡ് അബൌട്ട് എക്കോ ഫ്രണ്ട്ലി ഫുഡ്. ഒരു കുഴപ്പമില്ല, ഈ സേഫ് അവിടെ ഇരിക്കട്ടെ. പാസേജിലേക്ക് വരാം. ഓക്കെ, There is a claim that organic farming is inherently safer and healthier. Aha, നമ്മൾ നേരത്തെ പറഞ്ഞ അതേപോലെ കാര്യങ്ങളാണ് ഇവിടെ വരുന്നത്. There is a claim that organic farming is inherently safer and healthier. The reality is that because organic farming industry is still young and not well decorated in India, farmers and consumers like are not only confused about what products are best for them. അപ്പോൾ ചുരുക്കി പറഞ്ഞ ഫാമേഴ്സും കൺസ്യൂമേഴ്സും ഭയങ്കര കൺഫ്യൂസ്ഡ് കൺസ്യൂമേഴ്സും ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ് about what products are best for them, but sometimes use products in ways that could harm them as well. ചുരുക്കി പറഞ്ഞ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ആളുകൾ നമ്മൾ എന്ത് ചെയ്യണം, മോട്ടിവേറ്റ് ചെയ്യണം, സോറി അവർ എന്താക്കണം, അവെയർ ആക്കണം. സോ ദേ മസ്റ്റ് ബി എഡ്യൂക്കേറ്റഡ് അബൌട്ട് എക്കോ ഫ്രണ്ട്ലി ഫുഡ്. തീർന്നില്ല, ബാക്കി കൂടെ വായിക്കാം. ഫോർ എക്സാമ്പിൾ, സിൻസ് ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് ആർ ഡിഫിക്കൽട്ട് ടു ഒബ്ടെയിൻ ആൻഡ് ഓൺ എ ലാർജ് സ്കെയിൽ ഇൻ ഇന്ത്യ, ഫാമേഴ്സ് ഓപ്പൺ യൂസ് വാമിയറ്റ് മാനുവർ വിച്ച് മേ കണ്ടെയ്ൻ ടോക്സിക് കെമിക്കൽസ് ആൻഡ് ഹെവി മെറ്റൽസ്.
Certain plant sprays such as Datura-Flover and leaf spray have an element called atropine. If it is not applied in the right dose, it can act as the nervous system of the consumer. Unfortunately, how much and when to use it are not well researched or regulated issues. ചുരുക്കി പറഞ്ഞാൽ കാര്യമായിട്ട് എങ്ങനെ ഓർഗാനിക് ഫുഡിനെ ഉപയോഗിക്കണം, അതെങ്ങനെ നമ്മൾ ഫെർട്ടിലൈസ് ചെയ്യണം എന്നുള്ള കാര്യത്തെ പറ്റി ആളുകൾക്ക് നല്ല ധാരണ. സോ ദേ മസ്റ്റ് ബി എഡ്യൂക്കേറ്റഡ്. സോ സ്റ്റേറ്റ്മെന്റ് ടു ഈസ് കറക്റ്റ്. സോ ദ ആൻസർ വിൽ ബി ഓപ്ഷൻ ബി, ടു ഓൺലി. എളുപ്പമായിരുന്നല്ലോ, അസംപ്ഷൻ ആയിരുന്നല്ലോ. അപ്പം അസംപ്ഷൻ ആണെങ്കിൽ ചില ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പിടിക്കാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 35. ഞാൻ ടൈമർ ഓൺ ആക്കുകയാണ്. ടൈമർ യെസ്, പെട്ടെന്ന് ടൈമർ ഓൺ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 35. അൻഷിഫ ബി 40 മിനിറ്റ്, സോറി 40 സെക്കൻഡ്. അപർണ കെ പി 42. ദർശന ആൻസർ പറഞ്ഞിരുന്നു സി, സോറി കണ്ടില്ല. ബാക്കിയുള്ളവർ 1 മിനിറ്റ്, ബാക്കിയുള്ളവര് സാർ മാറിപ്പോയതാ. ഓക്കെ, അപർണ കെ പി ബി, അപർണ കെ പി നേരത്തെ പറഞ്ഞു. ബാക്കിയുള്ളവരെ എവിടെ പോയി, വിട്ടോ, സ്കിപ്പ് അടിച്ചോ? വിവർത്തന ടി എൻ ബി, മോനിഷാർ ബി. 1.5 മിനിറ്റ് എടുത്തു, 1.5 മിനിറ്റ്, കുഴപ്പമില്ല. 1.5 മിനിറ്റ് ഒക്കെ നമുക്ക് വേണമെങ്കിൽ എടുക്കാം. 2 മിനിറ്റിന് മുകളിലൊന്നും പോരുത്. ജിബിൻ തോമസ് സി, സോറി ബി. 1:50 ആയി ജിബിൻ, 1:50. 2 മിനിറ്റ് വരെ നമ്മൾ നോക്കും, 3 സെക്കൻഡ് കൂടി. ഓക്കെ ഫൈൻ, മതി, നോക്കാം. ഇതില് 1, 2, 3, 4 ഉണ്ടല്ലേ. ഓക്കെ ഫൈൻ. ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന അസംഷൻ ആണ്, ഇംപ്ലിമെന്റ് ദ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് ആൻഡ് ടു അച്ചീവ് സീറോ ഹംഗർ ഗോൾ. മോണോകൾച്ചർ അഗ്രികൾച്ചർ പ്രാക്ടീസ് ആർ ഇൻഎവിറ്റബിൾ ഈവൻ ഇഫ് ദേ ഡു നോട്ട് അഡ്രസ് മാൽ ന്യൂട്രീഷൻ. മോണോകൾച്ചർ അഗ്രികൾച്ചർ പ്രാക്ടീസസ് ആർ ഇൻഎവിറ്റബിൾ ഈവൻ ഇഫ് ദേ ഡു നോട്ട് അഡ്രസ് മാൽന്യൂട്രീഷൻ. ആ സ്റ്റേറ്റ്മെന്റ് അങ്ങോട്ട് ചോദില്ലല്ലോ. ഡിപെൻഡൻസ് ഓൺ എ ഫ്യൂ ക്രോസ് ഹാസ് നെഗറ്റീവ് കോൺസിക്വൻസ് ഫോർ ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഇക്കോസിസ്റ്റം. കുഴപ്പമില്ല. ഗവൺമെന്റ് പോളിസീസ് റിഗാർഡിംഗ് ഫുഡ് പ്ലാനിംഗ് നീഡ് ടു ഇൻകോർപ്പറേറ്റ് ന്യൂട്രീഷൻ സെക്യൂരിറ്റി. ഓക്കെ, ഫോർ ദ പ്രസന്റ് മോണോകൾച്ചർ അഗ്രികൾച്ചർ പ്രാക്ടീസസ് ഫാർമേഴ്സ് റിസീവ് സബ്സിഡീസ് ഇൻ വേരിയസ് വേസ് ആൻഡ് ദ ഗവൺമെന്റ് ഓഫേഴ്സ് റെമ്യൂണറേറ്റീവ് പ്രൈസസ് ഫോർ ഗ്രെയിൻസ് ആൻഡ് ദെയർഫോർ ദേ ഡു നോട്ട് ടെൻഡ് ടു കൺസിഡർ ക്രോപ്പ് ഡൈവേഴ്സിറ്റി. ഓക്കെ, 1, 2, 3, 4 ഉണ്ട്. സോ 4 എണ്ണം വേണമെങ്കിൽ ശരിയാകാം. സോ ആദ്യം നമ്മൾ പറയുന്നത് മോണോകൾച്ചർ വേണം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് മോണോകൾച്ചർ വേണം. രണ്ടാമത്തത് ഡിപെൻഡൻസ് ഓൺ ഫ്യൂ ക്രോപ്സ്. ഓക്കെ, മോണോകൾച്ചർ എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നില്ല, ഹാസ് എ നെഗറ്റീവ് ഇമ്പാക്ട് ഓൺ ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് എക്കോസിസ്റ്റം. സ്റ്റേറ്റ്മെന്റ് 3 പറയുന്നത് ഗവൺമെന്റ് പോളിസീസ് എന്ത് ചെയ്യണം, ന്യൂട്രീഷൻ സെക്യൂരിറ്റി, ന്യൂട്രീഷൻ സെക്യൂരിറ്റി എൻഷർ ചെയ്യണം. നാലാമത്തത് ഈ സബ്സിഡീസ് കാരണം എന്താ ഉണ്ടാകുന്നത്, സബ്സിഡീസ് കാരണം ക്രോപ്പ് ഡൈവേഴ്സിറ്റി ഉണ്ടാകുന്നില്ല, അല്ലെങ്കിൽ മോണോക്രോപ്പിംഗ് ആണ് ഉണ്ടാകുന്നത്. ഇതിൽ നോക്കുകയാണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് 2 പറയുന്നത് മോണോക്രോപ്പിംഗ് പ്രശ്നമാണ്, സ്റ്റേറ്റ്മെന്റ് 1 പറയുന്നത് മോണോക്രോപ്പിംഗ് വേണം എന്ന് പറയുന്നു. സോ 1 ഉം 2 ഉം ഒരുമിച്ച് വരാനുള്ള സാധ്യത കുറവല്ലേ. 1 പറയുന്നത് മോണോകൾച്ചർ വേണം, 2 പറയുന്നത് മോണോകൾച്ചർ പാടില്ല, മോണോകൾച്ചർ ഹാസ് എ നെഗറ്റീവ് കോൺസിക്വൻസ് ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഇക്കോസിസ്റ്റം എന്ന് പറയുന്നുണ്ട്. അപ്പോ 1, 2 എങ്ങനെ ഒരുമിച്ച് വരിക, 1, 2 ഒരുമിച്ച് വരുന്ന സ്റ്റേറ്റ്മെന്റ് എന്ത് ചെയ്യാം, നമുക്ക് കട്ട് ചെയ്യാം. 1, 2 വരുന്ന രണ്ട് ഓപ്ഷൻസ്, ഓപ്ഷൻ എ, ഓപ്ഷൻ ഡി നമ്മൾ എലിമിനേറ്റ് ചെയ്തു. സോ വി ആർ ലെഫ്റ്റ് വിത്ത് ഓപ്ഷൻ ബി 2, 3, ഓപ്ഷൻ സി 3, 4. രണ്ടിലും എന്തുണ്ട്, സ്റ്റേറ്റ്മെന്റ് നമ്പർ 3 ഉണ്ട്. അപ്പൊ നമുക്കിന് വേണ്ടത് 2 ഉണ്ടോ അതോ 4 ആണോ ഉള്ളത് നോക്കാം. 2 എന്താ പറയുന്നത്, മോണോകൾച്ചർ ഈസ് വാട്ട് ഹാർംഫുൾ ടു ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഇക്കോസിസ്റ്റം. നാലാമത്തെ പറയുന്നത് സബ്സിഡി ഒക്കെ കൊടുക്കുന്ന ക്രോപ്പ് ഡൈവേഴ്സിറ്റി ഇല്ല എന്നുള്ളത്. പാസിജ് പെട്ടെന്ന് വായിച്ചു നോക്കാം. Food consumption patterns have changed substantially in India over the past few decades. This has resulted in the disappearance of many nutritious food as meal less.
While food grain production has increased over the 5 times since independence, it has not sufficiently addressed the issue of malnutrition. For long, the agriculture sector focused on increasing food production, particularly staples, which led to lower production and consumption of indigenous traditional crops or grains, fruits, and other vegetables, impacting food and nutrition security in the process. Further, intensive monoculture agriculture practices can perpetuate the food and nutrition security problem by degrading the quality of land, water, and food derived through them. ഇതല്ലേ ടൂല് പറയുന്നത്? ഇനി അത് വിട്ടേക്കാം. സബ്സിഡീസ് എന്ന് പറഞ്ഞൊരു കാര്യത്തെ പറ്റി പാസേജിൽ എവിടെയെങ്കിലും മെൻഷൻ ചെയ്യുന്നുണ്ടോ? ഇല്ല. സോ സ്റ്റേറ്റ്മെന്റ് ഫോർ എന്ത് ചെയ്യാം? എലിമിനേറ്റ് ചെയ്യാം. സ്റ്റേറ്റ്മെന്റ് ഫോർ എലിമിനേറ്റ് ചെയ്യാം, വി വിൽ ദ ആൻസർ വിൽ ബി ഓപ്ഷൻ ബി 2 and 3. ഇങ്ങനൊരു അപ്രോച്ച് നമുക്ക് എടുക്കാവുന്നതാണ്. മനസ്സിലായോ? 35 കഴിഞ്ഞു. മനസ്സിലായോ? മനസ്സിലായോ? ഓക്കെ, ഹൗദു. അങ്ങനെയാണെങ്കിൽ 41, ക്വസ്റ്റ്യൻ നമ്പർ 41 പെട്ടെന്ന് ചെയ്യാം. Question number 41, the most toughest question in last year. പക്ഷെ ഒന്ന് ചെയ്യാൻ നോക്കിയേ. ആരും ഇല്ല ഇവിടെ, ആൻസർ ഇല്ല ആർക്കും. ക്വസ്റ്റ്യൻ ഏതായിരുന്നു? 41. ദർശനം പറയുന്നു ആൻസർ എ ആണെന്ന്. അൻഷീഫ പറയുന്നു ആൻസർ എ ആണെന്ന്. ആതിര സുകുമാരൻ പറയുന്നു ആൻസർ എ ആണെന്ന്. ജിബിൻ തോമസ് പറയുന്ന ആൻസർ ചെയ്യാണെന്ന്. അവരുടെ കെ ബി പറയുന്ന ആൻസർ ചെയ്യാണെന്ന്. നിങ്ങൾക്ക് എല്ലാവർക്കും എ കിട്ടിയല്ലോ, ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല നിങ്ങൾ എല്ലാവരും എ പറയുമെന്ന്. ഓക്കെ, നിങ്ങൾ എല്ലാവരും പറഞ്ഞ ആൻസർ കറക്റ്റ് ആണ്. അയ്യോ, കീർത്തന സി ആണോ മുട്ട? സി പറഞ്ഞ ആൻസർ കീ ഉണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ല ഇതേ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. സി പറഞ്ഞ ആൻസർ കീസും ഉണ്ട്. എന്നാലും വേറെ നിവർത്തിയില്ല. യു പി എസ് സി ഫൈനൽ ആൻസർ ആയിട്ട് എ പറഞ്ഞത് കൊണ്ട് നമുക്ക് എയുടെ കൂടെ പോവാം. ഓക്കെ, ഫസ്റ്റ് വൺ, ഗ്ലോബൽ വാർമിംഗ് ഈസ് കോസിംഗ് സ്പ്രിംഗ് ടു കം ഏർലി ആൻഡ് ഫോർ ലോങ് ഡ്യൂറേഷൻസ്. ഏർലി സ്പ്രിംഗ് ആൻഡ് ലോങ് പീരീഡ് ഓഫ് സ്പ്രിംഗ് ഈസ് നോട്ട് ഗുഡ് ഫോർ ബേർഡ് പോപ്പുലേഷൻ. ഓക്കെ, ഒന്നും മനസ്സിലാവില്ല ഈ ഒരു സാധനം കൊണ്ട്. ഗ്ലോബൽ വാർമിംഗ് ഈസ് കോസിംഗ് സ്പ്രിംഗ് ടു കം ഏർലി ആൻഡ് ഫോർ ലോങ്ങർ ഡ്യൂറേഷൻ. ഏർലി സ്പ്രിംഗ് ആൻഡ് ലോങ്ങർ സ്പ്രിഡ് സ്പ്രിംഗ് ഈസ് നോട്ട് ഗുഡ് ഫോർ ബേർഡ് പോപ്പുലേഷൻ. നമുക്ക് നോക്കാം. സയന്റിസ്റ്റ് സ്റ്റഡി ദ വേർണൽ വിൻഡോ ട്രാൻസിഷൻ പീരീഡ് ഫ്രം വിൻഡോ ടു ദ ഗ്രോയിങ് സീസൺ. ദി ഫൗണ്ട് ദാറ്റ് വാമർ വിന്റേഴ്സ് വിത്ത് ലെസ് സ്നോ റിസൾട്ടഡ് ഇൻ എ ലോങ്ങർ ലാഗ് ടൈം ബിറ്റ്വീൻ സ്പ്രിംഗ് ഈവൻറ്സ് ആൻഡ് എ മോർ പ്രൊട്രാക്റ്റഡ് വേർണൽ വിൻഡോ. ദിസ് ചേഞ്ച് ഇൻ ദ സ്പ്രിംഗ് ടൈം ടേബിൾ has ecological, social and economic consequences for agriculture, fisheries and tourism. As the ice melts earlier, the birds don't return, causing a delay or lengthening in springtime ecological events. Warmer winters. So, warmer winters, they found that warmer winters with less snow resulted in longer lag time between spring events and a more protracted winter. So, warmer winters. Winter, 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 warm.
വാമർ വിന്റേഴ്സ് കാരണമാണ് ദർ ഈസ് എ ലോങ്ങർ ലാഗ് ടൈം ബിറ്റ്വീൻ സ്പ്രിംഗ് ഈവൻസ് ആൻഡ് എ മോർ പ്രൊട്രാക്റ്റഡ് വെർണൽ വിൻട്രോ. സോ ഈ ഗ്ലോബൽ വാർമിംഗ് ലീഡ്സ് ടു വാട്ട്? വാം വിന്റേഴ്സ്. സോ ഗ്ലോബൽ വാർമിംഗ് ക്യാൻ ലീഡ് ടു വാം വിന്റേഴ്സ്. സോ ദ ആൻസർ ഏപ്രിൽ 1 ക്യാൻ ബി ടേക്കൺ ആസ് കറക്റ്റ്. ഓക്കെ, നെക്സ്റ്റ്. This change in the spring timetable, early spring and long period of spring, has ecological, social and economic consequences for agriculture, fisheries, tourism. As the ice melts earlier, the birds don't return, causing a delay or lengthening in springtime ecological events. Okay, so basically, വേണമെങ്കിൽ നമുക്ക് എങ്ങനെ ചിന്തിക്കാം, ഈ ഐസ് നേരത്തെ ഉരുകുന്നത് കൊണ്ട് അല്ലെങ്കിൽ ഈ പറയുന്ന ഏർലി സ്പ്രിംഗ് എന്താ പറയാ, ലോങ്ങർ ലാഗ് ടൈം ബിറ്റ്വീൻ ഈ സ്പ്രിംഗ് ഇവന്റ്സ് കാരണം അങ്ങോട്ട് പോകുന്ന പക്ഷികൾ എന്ത് ചെയ്യുന്നില്ല, കൃത്യസമയത്ത് തിരിച്ചു വരുന്നില്ല എന്നുള്ളതാണ് ഇത് ഉദ്ദേശിക്കുന്നത്. സോ ഇറ്റ് ഈസ് നോട്ട് ഗുഡ് ഫോർ ബേർഡ് പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ ഇവർ തിരിച്ചു വരുന്നില്ല. സോ ദ നമ്പർ ഓഫ് ബേർഡ്സ് ഈസ് ഡിക്രീസിങ്. അതിനർത്ഥം ആ ബേർഡ് പോപ്പുലേഷൻ എണ്ണം എന്ന് പറയുന്നത് ഡിക്ലൈൻ ആകാനുള്ള സാധ്യതയുണ്ടെന്ന് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമ്മൾ അസ്യൂം ചെയ്യാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവിടെ സി എടുക്കുന്ന കേസും വേണമെങ്കിൽ സംഭവിക്കാം. ഇനി എന്റെ ചോദ്യം, എന്തുകൊണ്ടാണ് നിങ്ങൾ സി സെക്കൻഡ് സീക്വൻസ് ഇൻകറക്റ്റ് ആണെന്ന് എടുത്തത്? മെജോറിറ്റി ആളുകളും ടെക്സ്റ്റ് ചെയ്യാമാരെങ്കിലും anybody അരുമുണ്ടല്ലേ. സ്റ്റേറ്റ്മെന്റ് മെൻഷൻ ബേർഡ് പോപ്പുലേഷൻ ബട്ട് ഇൻ പാരാ നോ മെൻഷൻ. എക്സാക്ട്ലി. സോ ഇവിടെ എലിമിനേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ നമ്പർ ഓഫ് ബേർഡ്സ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ബേർഡ് പോപ്പുലേഷൻ എന്ന് പറയുന്ന ഒരു ഐഡിയനെ എക്സ്പ്ലിസിറ്റ്ലി പറയുന്നില്ല എന്നുള്ള കാരണം കൊണ്ട് എന്ത് ചെയ്യാം, സ്റ്റേറ്റ്മെന്റ് 2 വേണമെങ്കിൽ ഇൻകറക്റ്റ് ആയിട്ട് എടുക്കാം. പക്ഷെ ഓണസ്റ്റ്ലി ഞാൻ എന്ത് ചെയ്യാം, ഞാൻ എന്ത് പറയും, ഞാൻ കഴിഞ്ഞ വർഷം കുത്തിയത് സി ആയിരുന്നു, രണ്ടും ശരിയാണെന്നുള്ള അസംപ്ഷൻ ആയിരുന്നു എന്റെ കേസിൽ ഉണ്ടായിരുന്നത്. അപ്പൊ എന്തായാലും ഇത് തെറ്റിയിട്ടുണ്ടെന്ന് ഇപ്പൊ മനസ്സിലായി. ഓക്കെ, സോ ഈ ബേർഡ് പോപ്പുലേഷൻ എക്സ്പ്ലിസിറ്റ് ആയിട്ട് പാസേജിൽ പറയുന്നില്ല. ബേർഡ്സ് ഡോണ്ട് റിട്ടേൺ കോസിങ് എ ഡിലേ ഓർ ലെങ്തനിങ് ഇൻ ദ സ്പ്രിംഗ് ടൈം ഇക്കോളജിക്കൽ ഇവന്റ്സ് എന്നുള്ളൊരു കേസിൽ എന്ന കേസിനെ വെച്ചിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാം, സ്റ്റേറ്റ്മെന്റ് 2 നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. പക്ഷേ എനിക്ക് ഈ ക്വസ്റ്റ്യൻ എന്താണ് കുറച്ചൊരു റിസ്കി സാധനം, ഒരു ഡിഫിക്കൽട്ടി റിസ്കി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, എനിവേ നിങ്ങൾ കുറെ പേര് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഐ എം പ്രൗഡ് ഓഫ് ദാറ്റ്. ആർക്കെങ്കിലും ഒക്കെ ശരിയാകുന്നുണ്ടല്ലോ. ക്വസ്റ്റ്യൻ നമ്പർ, സർ മീ ടു ഇൻ എക്സാം ഐ അറ്റംപ്റ്റഡ് സി. ആ ശരി, ഞാൻ ഒറ്റയ്ക്കല്ല. അസംപ്ഷൻ തീർന്നു. യെസ്, ക്വസ്റ്റ്യൻ നമ്പർ 63. ഞാൻ അനുഭവിച്ചിരുന്ന 100-ൽ 1 താൻ അനുഭവിച്ചിരുന്നെങ്കിൽ ഇതിന് മുമ്പേ ഹാർട്ട് അറ്റാക്ക് വന്നു ചേർത്തേനെ.
അൻഷോ പറയുന്നു ആൻസർ ബി ആണെന്ന്. ക്വസ്റ്റ്യൻ ഏതായിരുന്നു? ആ 63. അൻഷോ മാത്രമേ ഉള്ളൂ അവിടെ. ബാക്കിയുള്ളൊരു ആൻസർ പറട്ടെ, ആൻസർ പറട്ടെ.